ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. May 12th, ദാറ്റ് ഈസ് ട്യൂസ്ഡേ, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു പ്രസ് മീറ്റിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഫർദർ സംസാരിക്കുന്നതിന് മുമ്പേ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അതേപോലെ ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൺ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ ഞാൻ പല പ്രോഡക്ട്സ് ആൻഡ് ബ്രാൻഡ്സിനെ നെയിം ചെയ്യും, പക്ഷേ ഇതൊരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഒരു കൺസ്യൂമർ അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെയും ഫേവർ ചെയ്ത് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതല്ല. COVID-19 എന്നുള്ള മഹാമാരി നമ്മളിപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടു കൂടിയാണ് നേരിടുന്നത്. അതേപോലെ കാലം തെളിയിച്ച ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ലോക്കൽ എന്നുള്ള മന്ത്ര ഉൾക്കൊള്ളാൻ സമയമായിരിക്കുന്നു. പ്രസ് മീറ്റ് സമയത്ത് മോദിജി നമ്മൾ ഈ COVID-19 എന്നുള്ള മഹാമാരി എങ്ങനെ നേരിടാം, എന്തൊക്കെ ആക്ഷൻസ് ആണ് മുമ്പോട്ട് എടുക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ള ലോക്കൽ ബ്രാൻഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കൽ ബ്രാൻഡ്സിനെ കുറിച്ച് കൂടുതൽ വാചാലരാകണമെന്നും പറഞ്ഞിരിക്കുന്നു. സോ നൗ അവർ മന്ത്ര ഷുഡ് ബി ടു മേക്ക് ലോക്കൽ പ്രോഡക്ട്സ് ഗ്ലോബൽ. ഇന്ന് അറിയപ്പെടുന്ന പല ഗ്ലോബൽ ബ്രാൻഡ്സും ഒരു കാലത്ത് അവരുടെ ഹോം കൺട്രിയിൽ ലോക്കൽ ബ്രാൻഡ്സ് ആയിട്ടാണ് ലോഞ്ച് ചെയ്തത്. ബട്ട് വൺസ് അവരുടെ ആൾക്കാരെ ആ പ്രോഡക്ട്സിനെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ പ്രോഡക്ട്സും ലോക്കൽ ബ്രാൻഡ്സിന് ഗ്ലോബൽ ബ്രാൻഡ്സ് ആയിട്ട് ഫ്ലറിഷ് ആയത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മോദിജി ഇപ്പൊ പറയുന്നത് നമ്മൾ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച്, ലോക്കൽ പ്രോഡക്ട്സിനെ കുറിച്ച് വാചാലരാകണം, അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ആൾക്കാരിലേക്ക് എത്തിക്കണം, അതേപോലെ നമ്മുടെ ലോക്കൽ പ്രോഡക്ട്സിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ കൺസംഷൻ ത്രൂ നമ്മുടെ പെർച്ചേസിങ് കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ നമ്മുടെ ഇന്ത്യൻ പ്രോഡക്ട്സ് തന്നെ മേടിക്കാൻ ശ്രമിക്കണം. അപ്പം നമ്മുടെ കാശ് നമ്മുടെ ഇക്കോണമിയിൽ തന്നെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. സോ ആസ് എ റിസൾട്ട് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമീനെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലവർക്കും ഒരു സംശയം ഉണ്ടാവും, ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുമ്പം എങ്ങനെ മനസ്സിലാക്കാം അതൊരു ഇന്ത്യൻ കമ്പനി നിർമ്മിച്ചതാണെന്ന്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇപ്പൊ ഇന്ത്യൻ മെട്രോളജി റൂൾ പ്രകാരം MRP ലേബിൾ ഉണ്ടാവും എല്ലാ പ്രോഡക്ട്സിലും, ദാറ്റ് ഇസ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ലേബിൾ. ആ ലേബിളിൽ രണ്ട് എൻട്രീസ് ഉണ്ടാവണം, ദാറ്റ് ഇസ് മാനുഫാക്ചർഡ് ഫോർ ആൻഡ് മാനുഫാക്ചർഡ് ബൈ. സോ ഇപ്പൊ ഒരു എക്സാമ്പിളിനായിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് പറയാം. പതഞ്ജലി എന്നുള്ളത് ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. സോ ഇൻ ദാറ്റ് പ്രോഡക്റ്റ് ഇറ്റ് വിൽ ബി റിട്ടൺ ഭാരത് നിർമ്മിത്, ദാറ്റ് ഇസ് മെയ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് ഫോർ സെയിൽ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഓൺലി, ദാറ്റ് ഇസ് ഇറ്റ് ഷുഡ് ബി കൺസ്യൂംഡ് ബൈ ഇന്ത്യൻസ് ആൻഡ് ഇറ്റ് ഇസ് എൻ ഇന്ത്യൻ പ്രോഡക്റ്റ്. സോ ഇങ്ങനത്തെ പല പ്രോഡക്ട്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ നോക്കി നമുക്ക് മേടിക്കാം. ഇത് നോക്കി അറിയാത്തവർക്ക്, മനസ്സിലാകാത്തവർക്ക് ഈവൻ ആ ഒരു പേര് റെസ്പെക്റ്റീവ് വെൻഡറിന്റെ പേര് വെച്ച് സെർച്ച് ചെയ്യാം ആൻഡ് യു ക്യാൻ ഫൈനലൈസ് വെദർ ഇറ്റ്സ് എൻ ഇന്ത്യൻ പ്രോഡക്റ്റ് ഓർ നോട്ട്. സോ ഓരോരുത്തരും മാക്സിമം നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്ട്സ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മളൊരു ഫോറിൻ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോ, ഫോർ എക്സാമ്പിൾ ഇഫ് ദ പേരന്റ് കമ്പനി ഈസ് ഇൻ സ്വീഡൻ, ആ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന കമ്പനി സ്വീഡൻ ബേസ്ഡ് ആണെന്ന് വെച്ചോ, ആൻഡ് ഇറ്റ് ഹാസ് എ സബ്സിഡറി കമ്പനി ഇൻ സ്വീഡൻ ആൻഡ് അയർലൻഡ്, അവർക്ക് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യയിൽ ഉണ്ടെന്ന് വെച്ചോളൂ. സോ ദ ബെനിഫിറ്റ് ഫോർ ഇന്ത്യൻസ് ഇസ് ലൈക്ക് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടും, അതേപോലെ ഈ സെയിൽസ് കാരണം ഒരു പെർസെൻറ്റേജ് ഓഫ് റവന്യൂ ഉണ്ടാവും. But the company, the parent company might be operating and owning this subsidiary company. So, ഇപ്പം നമ്മുടെ ഗവൺമെന്റ് എന്താ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലോക്കൽ ബ്രാൻഡ്സിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മുടെ ഇക്കോണമിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അത് വളരെയധികം സഹായിക്കും. ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത് റവന്യൂ ബിസിനസ് എന്നാണ്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു, ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷണൽ വീഡിയോ. സോ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ അതിന്റെ ഡിമാൻഡും വളരെ കൂടുതലായിരുന്നു. സോ ഗവൺമെന്റ് വെർ ഫോഴ്സ് ടു റീ ഓപ്പൺ ദി ലിക്കർ ഷോപ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഡൽഹി ഗവൺമെന്റ് വന്നിട്ട് ഒരു 70%
ഹൈക്ക് കൊണ്ടുവന്നു ലിക്കർ പ്രൈസില്. കൊറോണ സ്പെഷ്യൽ ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് ഇമ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അത് മേടിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഡിമാൻഡ് എത്രയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലിക്കർ ബിസിനസ് കാരണം എത്ര റവന്യൂ വരുന്നതെന്നുള്ളതും മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ അറിയപ്പെടുന്ന ടോപ്പ് മാനുഫാക്ചറിംഗ് കമ്പനീസ് ഇൻ ഇന്ത്യ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ഇസ് അശോക് ലെയ്ലാൻഡ്, ബജാജ് ഓട്ടോ, TVS മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അമൂൽ, സിപ്ല, റാൻബാക്സി, ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന കുറച്ച് മാനുഫാക്ചറിംഗ് കമ്പനീസ് ആണ്. ഇപ്പൊ നമുക്ക് കുറച്ച് FMCG പ്രോഡക്ട്സിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യമായിരിക്കും, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. FMCG പ്രോഡക്ട്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് കൊൽക്കത്തയിലാണ് ഇൻ 1888 ബൈ ലിവർ ബ്രദേഴ്സ്, ആൻഡ് ഇറ്റ് വാസ് എവറി പ്രോഡക്റ്റ് വാസ് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. സോ ആദ്യമായിട്ട് അവർ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് വന്നിട്ട് സൺലൈറ്റ് സോപ്പ് ബാർസ് ആയിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ദാറ്റ് ഇസ് HUL, വന്നിട്ട് നാല് ഏരിയാസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇസ് ഫുഡ് ആൻഡ് റിഫ്രഷ്മെന്റ്, സെക്കൻഡ് ഇസ് ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ, തേർഡ് ഇസ് ഹോം കെയർ, ആൻഡ് ഫോർത്ത് ഇസ് ദ വാട്ടർ പ്യൂരിഫയർ. HUL ഫുഡ് ആൻഡ് റിഫ്രഷ്മെന്റ് എന്നുള്ള ഡിവിഷനിൽ 21 ബ്രാൻഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കറിയുന്ന കുറച്ച് ബ്രാൻഡ്സ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. വൺ ഇസ് ബൂസ്റ്റ്, ദ അതർ ഇസ് ഹോർലിക്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കോർണറ്റോ, ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കോർണറ്റോ. ആൻഡ് നെക്സ്റ്റ് ഇസ് ലിപ്റ്റൺ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ടുണ്ടാവും. മാഗ്നം ഐസ്ക്രീംസ് ഉണ്ട്, ചോക്കോബാസ്, അന്നപൂർണ, ദെൻ ബ്രൂക്ക് ബോൺ ടീ, റെഡ് റോസ് ഉണ്ടല്ലോ റെഡ് റോസ്, താജ്മഹൽ, ഇതൊക്കെ കുടിച്ചിട്ടുണ്ടാവും. കിസാൻ. HUL നെക്സ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ ആണ്. അതിൽ തന്നെ അവർക്ക് ഒരു 30 ബ്രാൻഡ്സ് ഉണ്ട്. ഞാൻ കുറച്ചൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആക്സ് സ്പ്രേ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, ആക്സിന്റെ ഡവ് സോപ്പ്, ലൈഫ് ബോയ്, ലക്സ്, പെപ്സിഡൻ, പോൺസ്, സൺസിൽക്ക്, വാസ്ലിൻ, ഫെയർ ആൻഡ് ലവ്ലി, ലാക്മേ, പിയേഴ്സ്, ഹമാം സോപ്പ്, ഇന്ദുലേഖ, ലിറിൽ, റെക്സോണ, ക്ലിനിക് പ്ലസ്, ഇതൊക്കെയാണ് കുറച്ച് അറിയപ്പെടുന്ന ബ്രാൻഡ്സ് അണ്ടർ HUL. ഓക്കെ. ആൻഡ് ഇതിൽ വന്നിട്ട് ലിറിൽ എന്ന് പറയുന്ന സോപ്പ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സോപ്പ് ബ്രാൻഡ് ഇൻ ഇന്ത്യ ആണ്. HUL വാട്ടർ പ്യൂരിഫയർ ഡിവിഷനിൽ വരുന്നതാണ് യൂണിലിവർ പ്യൂരിറ്റ്. ഈ വാട്ടർ പ്യൂരിഫയറിന് ഇപ്പൊ ഏകദേശം 8 വേരിയൻസ് ഉണ്ട്. സോ നൗ ദി ആർ എക്സ്പാൻഡിങ് ദ ബിസിനസ്, പല ഡിവിഷൻസിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ആയതുകൊണ്ടാണ് അതിന്റെ ബ്രാൻഡ്സ് തന്നെ എടുത്ത് ഞാൻ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഈ വീഡിയോയില്. ഇപ്പൊ ഞാൻ ഇന്ത്യയിലെ എല്ലാ മാനുഫാക്ചറിംഗ് കമ്പനീസും ബ്രാൻഡ്സും ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യൂവേഴ്സ് വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ലിസ്റ്റ് ചെയ്യുക. അതേപോലെ അതിന്റെ മിനിമം ഒരു 3 ബ്രാൻഡ്സ് എങ്കിലും നെയിം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ അതേഴ്സ് ഹു ആർ വാച്ചിങ് ദിസ് വീഡിയോ. ബ്രിട്ടാനിയ എന്നുള്ള ബ്രാൻഡ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മൾ എല്ലാവരും വീട്ടിൽ യൂസ് ചെയ്തിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൺഡ് ബൈ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നുള്ള ഓൺഡ് ബൈ വാദിയ ഗ്രൂപ്പ്, ആൻഡ് ഇറ്റ് ഇസ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ ബാംഗ്ലൂർ. ടൈംസ് ഓഫ് ഇന്ത്യയില് RBI ഗവർണറിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ആർട്ടിക്കിൾ പ്രകാരം 41 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ GDP റേറ്റ് ഷ്രിങ്ക് ചെയ്യാൻ പോവാണ്. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ എ കോൺട്രാക്ഷൻ ഇൻ ഇന്ത്യൻ ഇക്കോണമി. സോ ഇത് നമുക്കുള്ള ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ആണ്, ആൻഡ് ദിസ് ഇസ് എ വെരി സീരിയസ് ഇഷ്യൂ വിച്ച് ഹാസ് ടു ബി ഡെൽറ്റ് വിത്ത്. GDP ഗ്രോത്ത് റേറ്റ് ഫിസ്കൽ ഇയർ 2019-20 എസ്റ്റിമേറ്റ് ചെയ്തത് 5%. പക്ഷേ ഈ ഒരു COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ UN റിപ്പോർട്ട് പ്രകാരം നമ്മുടെ GDP റേറ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും, ദാറ്റ് ഇസ് ടു 4.8%. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും അഫക്റ്റഡ് ആവും. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആകുന്ന 3 സെക്ടേഴ്സ് ആണ് ടൂറിസം, ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അതേപോലെ ഇതുകൊണ്ട് ബെനിഫിറ്റ് ആകുന്ന കുറച്ച് സെക്ടേഴ്സും ഉണ്ട്, സ്പെഷ്യലി ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ. ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സമ്മപ്പ് ചെയ്യാം.
ലൈക്ക് ഫസ്റ്റ് നമ്മൾ സംസാരിച്ചിരുന്നു പ്രൈം മിനിസ്റ്റർ മോദിജി ഇപ്പൊ നമ്മളെല്ലാവരും സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു മന്ത്ര എന്ന് പറയുന്നത് മേക്ക് ലോക്കൽ പ്രോഡക്ട്സ് ഗ്ലോബൽ. സോ ഇപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ ലോക്കൽ ബ്രാൻഡ്സ് അല്ലെങ്കിൽ ലോക്കൽ പ്രോഡക്ട്സിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് വിൽ ഇൻഡയറക്ട്ലി അപ്ലിഫ്റ്റ് അവർ ഇക്കോണമി. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് എങ്ങനെ നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പം ഇന്ത്യൻ പ്രോഡക്റ്റ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അത് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, MRP ലേബൽ ചെക്ക് ചെയ്യുക. ആൻഡ് ദർ വിൽ ബി ടു എൻട്രീസ്, ദാറ്റ് ഇസ് മാനുഫാക്ചർഡ് ബൈ ആൻഡ് മാനുഫാക്ചർഡ് ബൈ ഫോർ. സോ ഇത് ചെക്ക് ചെയ്ത് നിങ്ങൾ സാധനങ്ങൾ മേടിക്കുക, കൺസ്യൂം ചെയ്യുക. ആൻഡ് തേർഡ് പോയിന്റ് ഇസ് GDP. GDP നമ്മുടെ ഇന്ത്യൻ GDP വന്നിട്ട് 41 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഷ്രിങ്ക് ചെയ്യാൻ പോവാണ്. അതിന്റെ റിസൾട്ടായിട്ട് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി കോൺട്രാക്ട് ചെയ്യും. സോ ഇത് വളരെ മോശമായിട്ട് എല്ലാ ഇൻഡസ്ട്രീസിനെയും എഫക്ട് ചെയ്യും, പലർക്കും ജോലി നഷ്ടപ്പെടാൻ വരെയുള്ള സാഹചര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യും. സോ ഇതൊക്കെ കണക്കിലാക്കി നമ്മൾ മുമ്പോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോക്കൽ ബ്രാൻഡ്സ് അല്ലെങ്കിൽ ലോക്കൽ പ്രോഡക്ട്സിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ ഇക്കോണമിനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണോ കോവിഡിനെ നേരിട്ടത്, അതേപോലെ തന്നെ നമ്മുടെ ഇക്കോണമിനെ അപ്ലിഫ്റ്റ് ചെയ്യാനും നമ്മൾ ഒന്നായിട്ട് ശ്രമിക്കുക. സോ ഇപ്പൊ നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അൻടിൽ ദെൻ, ദിസ് ഇസ് ദിവ്യ സൈനിങ് ഓഫ്. ബൈ ബൈ.